ഹായ് ഓൾ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന്റെ ആറാമത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ കുറച്ച് ഭയത്തെക്കുറിച്ചാണ്, പേടിയെക്കുറിച്ച്, ചില ഫോബിയാസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫോബിയാസ്, ഫോബിയാസ്, പേടി, ഭയം. ഫിയർ ഓഫ് ഡാർക്ക്നെസ്, ഇരുട്ടിനോടുള്ള ഭയം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. ഏതാണത്? നോക്കാം. അക്ലോഫോബിയ, അക്ലോഫോബിയ, ഇരുട്ടിനോടുള്ള ഭയം, ഇരുട്ടിനെ പേടിയാണ്. സാധാരണ കുട്ടികൾക്കും അതുപോലെയുള്ള ചില ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ചില ഡിഫക്റ്റുകളാണ് അക്ലോഫോബിയ. അതുപോലെ ഫിയർ ഓഫ് ഡെത്ത് ഓർ ഡെഡ് ബോഡീസ്, മരണത്തോടോ ശവശരീരങ്ങളോടോ ഉള്ള ഭയത്തിന് പറയുന്ന ഒരു പേരുണ്ട്, ഒരു വാക്കുണ്ട്, നെക്രോഫോബിയ. നെക്രോ, മരണം, ഡെത്ത് ആൻഡ് ഡെഡ് ബോഡീസ്, ഡെത്ത് ആൻഡ് ഡെഡ് ബോഡീസോടുള്ള അകാരണമായ ഭയം, അതിനെ നെക്രോഫോബിയ എന്ന് പറയും. എന്നാൽ ഇരുട്ടിനോടുള്ള ഭയം അക്ലോഫോബിയ എന്ന് പറയും. അടുത്തത് ഫിയർ ഓഫ് വാട്ടർ, അത് പിന്നെ ആ വാക്കിൽ തന്നെ ഉണ്ട്, ഹൈഡ്രോഫോബിയ. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജലമാണ്. ഫിയർ ഓഫ് വാട്ടർ, ഹൈഡ്രോഫോബിയ. അക്ലോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഡാർക്ക്നെസ്, നെക്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഡെത്ത് ആൻഡ് ഡെഡ് ബോഡീസ്, ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് വാട്ടർ. ഫിയർ ഓഫ് ഹീറ്റ്, ചൂടിനോടുള്ള ഭയം, ചൂടിനോടുള്ള ഭയം, ചൂട്. നമുക്കറിയാം തെർമോ അല്ലെ, തെർമോ എന്ന് പറഞ്ഞാൽ ചൂടുമായി ബന്ധപ്പെട്ടതാണ്. ചൂടിനോടുള്ള ഭയം തെർമോഫോബിയ. പിന്നെ അതിനോട് സമാനമായ മറ്റൊരു വാക്കുണ്ട്, അത് പൈറോഫോബിയയാണ്. പൈറോഫോബിയ എന്ന് പറഞ്ഞാൽ, പയർ എന്ന് പറഞ്ഞാൽ തീയാണ്, ഫയർ, പയർ എന്ന് പറഞ്ഞാൽ ഫയറാണ്, അത് തീയിനോടുള്ള ഭയമാണ്. നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. എന്തായാലും ഇതിനോട് അനുബന്ധിച്ച് ഇതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അത്രമാത്രം, ഫിയർ ഓഫ് ഹീറ്റ്, ചൂടിനോടുള്ള ഭയം തെർമോഫോബിയ. ഫിയർ ഓഫ് ബ്ലഡ്, രക്തത്തോടുള്ള ഭയം, രക്തഭയം, ഹീമോഫോബിയ അല്ലെ. ഹീമോ രക്തവുമായി ബന്ധപ്പെട്ട വാക്കാണ്, ഹീമോഗ്ലോബിനൊക്കെ എല്ലാവർക്കും അറിയാം. ഹീമോ, ഹീമോഫോബിയ. വളരെ സിമ്പിളായതെല്ലാം പഠിക്കാൻ, ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ മതി. ഫിയർ ഓഫ് പീപ്പിൾ, ആന്ത്രോഫോബിയ, ജനങ്ങളോടുള്ള, ആൾക്കൂട്ടത്തോടുള്ള ഭയം, ആന്ത്രോഫോബിയ. ഫിയർ ഓഫ് വുമൺ, സ്ത്രീകളോടുള്ള ഭയം അല്ലെങ്കിൽ വെറുപ്പ്, സ്ത്രീകളോടുള്ള അകാരണമായ വെറുപ്പ്, അകാരണമായ ഭയം. ഈ ഒരു ഡിഫക്റ്റിന് പറയുന്നത് ഗൈനോഫോബിയ എന്നാണ്. ഗൈനോഫോബിയ, ഗൈനോഫോബിയ. ഈ ഗൈനക്കോളജി സ്ത്രീയുമായി ബന്ധപ്പെട്ടതാണല്ലോ ഗൈനോ എന്ന് പറയുന്ന വാക്ക്, അതുകൊണ്ട് ആരും മറക്കില്ല, ഗൈനോഫോബിയ. ഫിയർ ഓഫ് മെൻ, അതേപോലെ പുരുഷന്മാരുള്ള ഭയമുണ്ട് അല്ലെങ്കിൽ വെറുപ്പുണ്ട്, അകാരണമായ ഭയം, പുരുഷന്മാരുള്ള ഭയം, പുരുഷന്മാരോടുള്ള വെറുപ്പിന് നമ്മൾ പറയുന്ന പേരാണ്, വാക്കാണ് ആൻഡ്രോഫോബിയ. ആൻഡ്രോഫോബിയ, ഗൈനോഫോബിയ, ഗൈനോ സ്ത്രീയുമായി ബന്ധപ്പെട്ട വാക്ക്, ആൻഡ്രോ പുരുഷനുമായി ബന്ധപ്പെട്ട വാക്ക്. ഗൈനോഫോബിയ, ആൻഡ്രോഫോബിയ, ഗൈനോഫോബിയ, ആൻഡ്രോഫോബിയ. ഗൈനോഫോബിയ സ്ത്രീകളെ, സ്ത്രീകളോടുള്ള വെറുപ്പ്, ഭയം. ആൻഡ്രോഫോബിയ പുരുഷന്മാരോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ ഭയം. അടുത്ത വാക്കിലേക്ക് പോകാം. ഫിയർ ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഇടി മിന്നലിനോടുള്ള ഭയം, ഇടിമിന്നലിനോടുള്ള ഭയം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒറ്റ വാക്ക് ഏതാ? ആസ്ട്രോഫോബിയ. ആസ്ട്രോ, ആസ്ട്രോ നമുക്കറിയാം ആകാശവുമായി ബന്ധപ്പെട്ട വാക്കാണ് ആസ്ട്രോഫോബിയ. ആസ്ട്രോളജി, ആസ്ട്രോണമി അല്ലേ, ഇത്തരം വാക്കുകളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ ആസ്ട്രോഫോബിയ ഏത്? ഫിയർ ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ആസ്ട്രോഫോബിയ. ഫിയർ ഓഫ് ഫയർ, ശ്രദ്ധിക്കുക, ഫയർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, തീയിനോടുള്ള ഭയം. ഫയർ ഇംഗ്ലീഷിൽ എന്താ പറയുക? പയർ. ഫയറിന് തീയിൻ്റെ മറ്റൊരു വാക്കാണ് പയർ, അതുകൊണ്ട് തന്നെ പൈറോഫോബിയ ആണ്, പൈറോഫോബിയ. നെക്സ്റ്റ്, ഫിയർ ഓഫ് റിലീജിയൻ ഓർ ഗോഡ്, മതത്തോടോ ദൈവത്തോടോ ഉള്ള ഭയം, മതത്തോടോ ദൈവത്തോടോ ഉള്ള ഭയം. ഫിയർ ഓഫ് റിലീജിയൻ ഓർ ഗോഡ്, മതം അല്ലെങ്കിൽ ദൈവം. തിയോഫോബിയ, തിയോ എന്ന് പറഞ്ഞാൽ ദൈവം, ഗോഡുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം മതവും അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട അകാരണമായിട്ടുള്ള ഭയമാണ് തിയോഫോബിയ. തിയോ. ഫിയർ ഓഫ് ഹെയ്റ്റ്, ഉയരത്തോടുള്ള ഭയം, ഉയരം, ഉയരത്തോടുള്ള ഭയം. ഫിയർ ഓഫ് ഹെയ്റ്റ്. അക്രോഫോബിയ, അക്രോ, ഉയരത്തോടുള്ള ഭയം, ഉയരം കാണുമ്പോൾ പേടി, ഉയരത്തിലേക്ക് നോക്കുമ്പോൾ പേടി, അതിനെ, ഫിയർ ഓഫ് ഹെയ്റ്റിനെ അക്രോഫോബിയ എന്ന് പറയും, അക്രോഫോബിയ. ഫിയർ ഓഫ് ക്ലൗഡ്സ്, മേഘങ്ങളോടുള്ള ഭയം, നെഫോഫോബിയ. നെഫോ നമുക്കറിയാം
മേഘവുമായി ബന്ധപ്പെട്ട വാക്കാണ്. മേഘങ്ങളോടുള്ള ഭയം, ഫിയർ ഓഫ് ക്ലൗഡ്സ്. ഫിയർ ഓഫ് നൈറ്റ്, രാത്രിയോടുള്ള ഭയം. നേരത്തെ നമ്മൾ ഡാർക്ക്നെസ് ആണ്, അക്ലോഫോബിയ ഫിയർ ഓഫ് ഡാർക്ക്നെസ് ആണ്. ഡാർക്ക്നെസ് ആണെങ്കിൽ അത് അക്ലോഫോബിയ ആണ്, അക്ലോഫോബിയ. ഇപ്പോൾ ഡാർക്ക്നെസ് അല്ല പറയുന്നത്, ഇത് രാത്രിയാണ്, നൈറ്റ് ആണ്. പ്രധാനപ്പെട്ട വാക്കാണ് നോക്ടി. നോക്ടി മീൻസ് നൈറ്റ്. രാത്രിയിലെ പിടിക്കുന്ന ജീവികൾക്ക് നമ്മൾ എന്താ പറയുക, നോക്ട്യൂണൽ ആനിമൽസ് എന്ന് പറയും അല്ലേ. എന്താണ് നോക്ട്യൂണൽ? ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും നോക്ട്യൂണൽ, രാത്രി ഇര പിടിക്കുന്ന ജീവി. അപ്പൊ ഫിയർ ഓഫ് നൈറ്റ് എന്ന് പറഞ്ഞാൽ നോക്ടി ഫോബിയ. നോക്ടി, നോക്ടി ഫോബിയ. നോക്ടി, നോക്ടി എന്ന് പറയുന്ന രാത്രിയുമായി ബന്ധപ്പെട്ടതാണ്. ഇത്രയും ഫോബിയാസ് ആണ് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാം. കൂടുതൽ വാക്കുകൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പി എസ് സിക്ക് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ, നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും റാങ്ക് ലിസ്റ്റിൽ എത്താൻ ഏറ്റവും പ്രായോഗികമായ മാർഗം അൺ അക്കാദമി പ്ലസ് ആണ്. അൺ അക്കാദമി പ്ലസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അൺ അക്കാദമി എന്ന് പറയുന്ന ഒരു ഫ്രീ ആപ്ലിക്കേഷനാണ്, പ്ലേ സ്റ്റോറിൽ പോയി ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനകത്ത് ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാച്ചുകൾ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള അവസരം കൂടിയുണ്ട്. അങ്ങനെ നിങ്ങൾ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഫീസ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ റഫറൽ കോഡ് ഉപയോഗിച്ചാൽ 10% ഫീസ് ഇളവ് കിട്ടും. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അൺ അക്കാദമി എന്നറിയാത്തവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോറി, 9495759782 ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. സി യു, ബൈ.